ഗൾഫ് മേഖലയിലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് യു എയിലേക്ക് ദുബായിലേക്ക് വരാൻ വേണ്ടിയുള്ള ഓൺലൈൻ എൻട്രി പെർമിറ്റ് ആ വിസ അത് നേരത്തെ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നതാണ് ഉടൻ തന്നെ ആക്ടിവേറ്റ് ആവുമെന്ന് ഇപ്പോഴിതാ ആ സർവീസ് ആക്ടിവേറ്റ് ആയിരിക്കുന്നു എന്ന് ജി ഡി ആർ എഫ് എ അറിയിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ ഒമാൻ ബഹ്റൈൻ ഖത്തർ കുവൈറ്റ് ഈ രാജ്യങ്ങളിൽ കഴിയുന്ന നമ്മുടെ പ്രവാസികൾക്ക് ദുബായിലേക്ക് വരാൻ വേണ്ടി ഏറ്റവും എളുപ്പത്തിൽ വരാൻ വേണ്ടിയുള്ള സംവിധാനമാണ് 250 ദിർഹം പിന്നെ അതിൻ്റെ 5% വാറ്റ് ഇത് കൊടുത്താൽ കിട്ടാൻ പോണ സാഹചര്യം ഇതാ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ പാസ്പോർട്ടിലെ രേഖകൾ കാണിക്കണം ഒരു വർഷമെങ്കിലും ഈ രാജ്യങ്ങളിൽ വിസ ഒരു പഴക്കമുണ്ടായിരിക്കണം പെട്ടെന്ന് കഴിഞ്ഞ ദിവസം പോയി വിസ സ്റ്റാമ്പ് ചെയ്തവർക്ക് ഇത് ബാധകമല്ല എന്ന് അറിയിച്ചിട്ടുണ്ട് കുറഞ്ഞത് ഒരു വർഷത്തെ വിസ കഴിഞ്ഞവരായിരിക്കണം പിന്നെ ഒരു പ്രൊഫഷൻ കാണിക്കാവുന്ന രേഖ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരിക്കണം ഏതാണ് പ്രൊഫഷൻ എന്നുള്ളത് എന്നിട്ട് ഇത് അപ്ലൈ ചെയ്താൽ പിന്നീട് നമുക്ക് 48 മണിക്കൂർ കൊണ്ട് ഈ വിസ നമുക്ക് കിട്ടും അപ്പോൾ ജി ഡി ആർ എഫ് എ വെബ്സൈറ്റിലാണ് ജി ഡി ആർ എഫ് എയുടെ വെബ്സൈറ്റിലാണ് ഇത് സംബന്ധിച്ചുള്ള സർവീസ് ഉള്ളത് എൻട്രി പെർമിറ്റ് എന്ന സെക്ഷനിലേക്ക് പോവുക ഇപ്പോഴത്തെ സൗകര്യമനുസരിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന ആളുകൾക്കും യു എ പാസ് എടുക്കാവുന്നതാണ് ആ ഓൺലൈൻ ടോക്കൺ അതല്ലെങ്കിൽ തൽക്കാലത്തേക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ഈ ഒരു സർവീസ് ഇൻഡിവിജ്വൽ വ്യക്തിപരമായിട്ട് എടുക്കാവുന്ന സർവീസിലേക്ക് പോകാം 750 ദിർഹമേ ഉള്ളൂ പിന്നെ അതിൻ്റെ വാറ്റും അതുപോലെ 48 മണിക്കൂറോട് അതിൻ്റെ അപ്രൂവൽ കിട്ടും കിട്ടാനുള്ളതാണെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നേരത്തെയൊക്കെ ഈ രാജ്യത്തേക്ക് വരാൻ പറ്റാതെ കിടക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ അപ്രൂവൽ കിട്ടില്ല എന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കുക ഏതായാലും വലിയൊരു സൗകര്യമാണ് ഒമാനിൽ നിന്ന് സൗദിയിൽ നിന്ന് അങ്ങനെ ബഹ്റൈൻ ഖത്തർ കുവൈറ്റ് ഈ 5 രാജ്യങ്ങളിൽ നിന്നും യു എയിലേക്ക് വരാൻ വേണ്ടിയുള്ള ഏറ്റവും എളുപ്പ സംവിധാനം നമ്മുടെ സാധാരണ ജി സി സി റെസിഡൻസ് വിസയുള്ളവർക്ക് ഇതാ വരികയാണ് ഇനി നമ്മുടെ സ്വപ്നത്തിൽ വേറൊന്നുകൂടിയുണ്ട് ഒരു വിസിറ്റ് വിസയിൽ ഗൾഫിലേക്ക് വന്ന നാട്ടിൽ നിന്നൊക്കെ വന്നാൽ അതിപ്പോൾ എല്ലാ രാജ്യങ്ങളും സന്ദർശിക്കാൻ പറ്റുന്ന വിധത്തിൽ അതെപ്പോൾ പ്രാബല്യത്തിൽ വരുമെന്നറിയില്ല അതിൻ്റെ ചർച്ച അന്തിമഘട്ടത്തിലാണ് അതും കൂടി ആയിക്കഴിഞ്ഞാൽ ശുഭകരമായ ഒരു ഗൾഫ് ജീവിതം ഗൾഫ് ടൂറിസം ഉണ്ടാവുകയാണ് ഡോക്ടർ വന്ദന ദാസ് എല്ലാവരുടെയും വേദനയായി ഒപ്പം അമർഷത്തിൻ്റെ ഒരു കാരണമായി വലിയൊരു ഓർമ്മപ്പെടുത്തലായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഒരു കേട്ടുകേൾവിയില്ലാത്ത സംഭവമായി പോയി കൊട്ടാരക്കര ആശുപത്രിയിൽ ഒരു പ്രതിയെ കൊണ്ടുവരുന്നു ആ പ്രതി ഭയാനകമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു പോലീസ് കൂടെയുണ്ട് എന്നിട്ടൊരാളെ കുത്തിക്കൊലപ്പെടുത്തുന്നു ഇതൊക്കെ നമ്മുടെ ഓർമ്മകളിൽ സാധാരണ ബുദ്ധിയിലൊന്നും വരാൻ പറ്റാത്തൊരു കാര്യം കേരളത്തിൽ നടന്നിരിക്കുന്നു പ്രവാസികൾക്കും ഇതിൻ്റെ വേദനയുണ്ട് നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു അറിയുമ്പോൾ ആദ്യം നെഞ്ച് വേവുന്നത് നമുക്കാണ് മാത്രമല്ല ഈ വാർത്ത ഇതിനകം തന്നെ ദേശീയ അന്തർദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ മലയാളികളുടെ ഒരു പ്രവാസ ഭൂമിക എന്ന രൂപത്തിൽ ഗൾഫിലും ചർച്ചയായിരിക്കുന്നു സ്വദേശികളും മറ്റു ഭാഷക്കാരും ദേശക്കാരും ഈ വിഷയം ചോദിക്കുന്നു പോലീസ് പ്രതിയെയും കൊണ്ട് മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടി പോകുമ്പോൾ എന്താണ് സംവിധാനം സുരക്ഷ എങ്ങനെയാണ് നേരിടേണ്ടത് ആയുധങ്ങളും കത്രികയുമൊക്കെ പ്രതിയുടെ അടുത്തേക്ക് വരുന്ന സാഹചര്യം എങ്ങനെയാണ് ഇതൊക്കെ ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമാണ് ഏതായാലും വലിയൊരു വേദനയായി അതേസമയം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതൽ സ്വീകരിക്കാൻ വേണ്ടി സുരക്ഷ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തലായി ഈ സംഭവം മാറുകയാണ് ദുബായിലെ മെട്രോയുടെ റെഡ് ലൈൻ സാങ്കേതിക കാരണങ്ങളാൽ പ്രത്യേകിച്ച് സെൻട്രൽ പോയിന്റ് സ്റ്റേഷൻ മുതൽ എക്സ്പോ 2020 സ്റ്റേഷൻ വരെയുള്ള സ്ഥലങ്ങളിൽ ബസ് സർവീസ് ഏർപ്പാടാക്കിക്കൊണ്ടാണ് ആ ഒരു റെഡ് ലൈനിലെ മെട്രോ തടസ്സപ്പെട്ടപ്പോൾ നേരിട്ടത് അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും വന്നിട്ടുണ്ട് ഒരു സുപ്രധാന കാര്യം കൂടി പല മാധ്യമങ്ങളും വിദഗ്ധരും ഓർമ്മിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉള്ളവർ മറ്റൊരാളുടെ അനുവാദം കൂടാതെ അവരുടെ ഫോട്ടോ കാണിക്കാതിരിക്കുക കാണിച്ചാൽ 1.5 ലക്ഷം പിഴയാണ് യു എയുടെ നിയമത്തിലെന്ന് മനസ്സിലാക്കിയിരിക്കണം അതുപോലെ കമ്പനിയുടെ നിർണായകമായ ചില ഇൻഫർമേഷൻ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഇങ്ങനെ ആളുകളെ പ്രചാരപ്പെടുത്തിയാൽ 1.5 മില്യൺ ദിർഹം കയ്യിൽ വെച്ചുകൊള്ളൂ വെറുപ്പിൻ്റെ തത്വശാസ്ത്രം വിളമ്പാൻ ശ്രമിച്ചാൽ 2 ലക്ഷം ദിർഹം പിഴയാണ് അതുപോലെ 2.5 ലക്ഷത്തിൻ്റെ പിഴ കിട്ടാവുന്ന സാഹചര്യങ്ങൾ ഉണ്ട് ഈ ആപ്പ് ചില ആപ്പുകളൊക്കെ നിരോധിക്കപ്പെട്ടതാണ്
കോൾ ആപ്പുകളൊക്കെ. അത് പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചാലും കിട്ടുമ്പോഴ. പിന്നെ ഇസ്ലാമിക മൂല്യങ്ങളെ താറടിച്ച് കാണിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാൽ 500,000 ദിർഹം അതിന് പിഴയാണെന്നറിയുക. മറ്റു പല കാര്യങ്ങളും, ഭരണാധികാരികളെ അപകീർത്തിപ്പെടുത്തുക, ഏത് രാജ്യത്തെയും അങ്ങനെ ചെയ്യാതിരിക്കുക, അത് വളരെ കുറ്റമാണെന്ന് മനസ്സിലാക്കുക. മദ്യം, മയക്കുമരുന്നൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയും ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയും മറ്റു പല അനാശാസ്യങ്ങളും ചെയ്യാൻ വേണ്ടിയുമൊക്കെ സോഷ്യൽ മീഡിയയെ ദുരുപയോഗം ചെയ്യുക. ഇതൊക്കെ ശിക്ഷാർഹമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കി പ്രത്യേക ശ്രദ്ധ കൈവരിക്കണമെന്ന് എല്ലാവരെയും പോലീസ് കേന്ദ്രങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ദുബായ് വാർത്തയുടെ 10 May നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.